ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എങ്ങനെ കേടുകൂടാതെ ഒരുപാട് നാളത്തേക്ക് സൂക്ഷിക്കാന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതൊന്ന് കാണണേ. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കാനുള്ള തൊലിയെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ തൊലി കളഞ്ഞിട്ടുണ്ട്, ഇഞ്ചി തൊലി കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി എത്ര എടുക്കുന്നത്, അതിലും കൂടുതൽ വെളുത്തുള്ളി എടുക്കണം. ഞാനിവിടെ ഒരു കപ്പ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, മുക്കാൽ കപ്പ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് ഒരു സ്ട്രെയിനറിലിട്ടിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഇതൊന്ന് നന്നായിട്ട് തുടച്ചെടുക്കണം. അപ്പോൾ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടോ അത് നന്നായിട്ട് തുടച്ചെടുക്കണം. ഒട്ടും നനവ് പാടില്ല. നനവുണ്ടായാൽ നമുക്കിത് പേസ്റ്റ് ചെയ്തിട്ട് സൂക്ഷിക്കുന്ന സമയത്ത് അത് കേടുവന്ന് പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തുടച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊരു ടിഷ്യൂ ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ നന്നായിട്ട് തുടച്ചെടുക്കുന്നത്. ഇപ്പം നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി മിക്സി എടുക്കുമ്പോൾ ഒട്ടും നനവില്ലാതെ തന്നെ എടുക്കാൻ നോക്കുക. എന്നിട്ട് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ മിക്സിയുടെ ജാറിൽ ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണോ അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാൽ ടീസ്പൂണിൻ്റെ ആ ഒരു ടീസ്പൂണാണ് കേട്ടോ, അതുകൊണ്ട് ആ ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തത് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. കല്ലുപ്പായാലും കുഴപ്പമില്ല, പൊടിയുപ്പായാലും കുഴപ്പമില്ല. കല്ലുപ്പാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. പിന്നെ ഇതൊന്ന് ചതച്ചിട്ടെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഓയിൽ ചേർക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഇത് ഒന്ന് ചതച്ചിട്ടെടുക്കണം. അതിന് ശേഷം നമ്മളിതിലേക്ക് ഓയിൽ ചേർത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ ഒരുപാട് പേസ്റ്റ് ആക്കണ്ട, പിന്നെ ഓയിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ ഒന്നും കൂടി പേസ്റ്റ് ആക്കി എടുത്താൽ മതി. ഞാനിതിലേക്ക് ഇതാ ഒലിവ് ഓയിൽ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്താൽ മതി. വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. ഇത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഈ ഒരു വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒക്കെ ചേർക്കുന്നത്. ഇനിയിപ്പോൾ അടച്ചു വെച്ചിട്ട് മിക്സി നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ചെയ്യുക. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ജാറെടുത്തിട്ട് നമുക്കിതിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ ജാറെടുക്കുന്ന സമയത്ത് ഒട്ടും നനവില്ലാത്ത ജാറ് തന്നെ എടുക്കട്ടോ. പിന്നെ ഗ്ലാസ് ബോട്ടിലൊക്കെ എടുക്കുന്നതാണ് നല്ലത്, കാരണം നമ്മൾ ഫ്രിഡ്ജിൽ ഒരുപാട് ദിവസം വെക്കുന്നതല്ലേ. അപ്പോൾ ഗ്ലാസിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഇതിലേക്ക് നിറച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ ഇത് നിറക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ആ ഒരു സ്പൂണൊക്കെ ഉണ്ടല്ലോ അതിൽ ഒരിക്കലും വെള്ളം പാടില്ല. ഒട്ടും നനവില്ലാത്ത സ്പൂൺ തന്നെ എടുത്തിട്ട് ഇതിലേക്ക് വെക്കട്ടോ. ആ ഒരു ജാറിനകത്തും ഒട്ടും വെള്ളം പാടില്ല, കാരണം ഇങ്ങനെ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേട് വന്നു പോവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ബോട്ടിലാക്കി കഴിഞ്ഞാൽ പിന്നെ അടച്ചു വെച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിലിത് 3-4 മാസമൊക്കെ നമുക്കിതുപോലെ തന്നെ സൂക്ഷിക്കാം. നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 3-4 മാസമൊക്കെ ഇത് കേട് കൂടാതെ തന്നെ സൂക്ഷിക്കാം. ഉപയോഗിക്കുന്ന സമയത്ത് അതിലേക്ക് ഇടുന്ന സ്പൂൺ ഉണ്ടാവില്ല, അതിൽ ഒട്ടും നനവില്ലാതെ തന്നെ ഇടാനായിട്ട് നോക്കുക. പിന്നെ ഫ്രിഡ്ജിൻ്റെ താഴെയാണ് നമുക്ക് വെക്കേണ്ടത്. അപ്പോൾ എടുക്കുന്ന സമയത്ത് മാത്രം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്താൽ മതി. അതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാൻ നോക്കുക. പിന്നെ നമുക്ക് 6 മാസം 1 വർഷമൊക്കെ ഇത് കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ എന്തെങ്കിലും ട്രേ എടുക്കുക, ഐസ് ക്യൂബിൻ്റെ ട്രേയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രേ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതുപോലെ നിറച്ച് കൊടുക്കുക. ഇങ്ങനെ നിറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം. 2 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായിട്ട് കട്ട പിടിക്കും. 2 മണിക്കൂറിൽ കൂടുതൽ വെച്ചാൽ കട്ട പിടിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്കിത് പുറത്തെടുക്കാം. അപ്പോൾ ഇത് 2 മണിക്കൂറിൽ കൂടുതൽ ഞാനിത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനിത് പുറത്തെടുത്ത് എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒന്ന് കൊട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൊഴിഞ്ഞ് വീഴും. അപ്പോൾ ബാക്കിൽ ഇങ്ങനെ കൊട്ടിക്കൊടുത്ത സമയത്ത് കുറേ പീസ് അങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു, ബാക്കിയെല്ലാം ഞാൻ ഇതുപോലെ ഇങ്ങനെ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പോയിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് ഇതുപോലെ ഒരു ബോക്സിനകത്ത് ആക്കുക. നല്ല ക്ലീനായിട്ടുള്ള ബോക്സിനകത്ത് തന്നെ, വെള്ളമൊന്നും ഇല്ലാത്ത ബോക്സിനകത്ത് ആക്കിയ ശേഷം നമുക്കിത് ഫ്രീസറിനകത്ത് വെക്കുകയാണെങ്കിൽ 6 മാസം 1 വർഷമൊക്കെ ഇതുപോലെ തന്നെ ഇരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ പീസ് എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി.
രണ്ട് രീതിയിലും നമുക്ക് എങ്ങനെയാണ് വേണ്ടത് അതുപോലെ ചെയ്യാം. രണ്ട് രീതിയിലും ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ മണത്തിലും അതുപോലെ കളറിലോ രുചിയിലോ ഒന്നൊരു മാറ്റമില്ല, ഫ്രഷ് ഉള്ളത് പോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിത് പുറത്തേക്ക് എടുക്കില്ല, അപ്പോൾ അത് ബാക്കി വരുന്ന പീസുകൾ പെട്ടെന്ന് തന്നെ ഫ്രീസറിലേക്ക് തന്നെ വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അലിഞ്ഞു പോയാൽ പിന്നെ ഇത് പേസ്റ്റ് പോലെ ആവും, അപ്പോൾ നമുക്ക് വീണ്ടും എടുക്കുന്ന സമയത്ത് അത് ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ക്യൂബ്സ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് എടുക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വില കുറഞ്ഞ് കിട്ടുന്ന സമയത്തും പിന്നെ ഒരുപാട് നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി. പിന്നെ അടുക്കളയിലുള്ള പണിയുടെ ഭാരം കുറക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. ബൈ ബൈ.